ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മീഡിയ പ്രവർത്തകർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയാനുള്ള ഒരു വലിയൊരു ആകാംക്ഷ നമുക്കുണ്ട്. ബിക്കോസ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ തന്നെയാണ് ഈ സിനിമ. ന്യൂസും ന്യൂസ് ചാനൽസ്, സോഷ്യൽ മീഡിയ എന്നുള്ള കാര്യങ്ങളും, പിന്നെ ഹൗ നമ്മുടെ ആസ് എ സൊസൈറ്റി ഗെറ്റ് ഇമ്പാക്റ്റഡ് ബൈ വാട്ട് യു ഡു ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ താങ്ക്സ് എ ലോട്ട്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് ആൻഡ് മൈ ക്രൂ ഈസ് വെരി വെരി ഗ്രേറ്റ്ഫുൾ. വി കെ പി സാർ കൃത്യം നല്ല ഭക്ഷണം ഉണ്ടാക്കാം, ഓരോ ഭക്ഷണം ഉണ്ടാക്കാം. കച്ചവടവൽക്കരിക്കപ്പെട്ട ഈ കാലത്ത് ഇതൊക്കെ നമ്മള് കച്ചവടമായിട്ടാണ് ചെയ്യണത് അല്ലേ? അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ 7.5 മണിക്കൂർ മാത്രമല്ലായിരുന്നു വാർത്തയ്ക്ക് 24 മണിക്കൂർ ആയില്ലേ? അപ്പൊ അത് കച്ചവടം കിട്ടൂ അല്ലേ? അപ്പൊ അത് അങ്ങനെ ചെയ്തേ പറ്റൂ അല്ലേ? അപ്പൊ അതെല്ലാത്തിനും നമ്മുടെ ഈ കച്ചവടവൽക്കാരം കയറി വന്നിട്ടുണ്ട്. അതിന്റെ ഭവിഷ്യത്തുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എല്ലാത്തിനും അല്ലേ? അപ്പൊ അതില്ലാന്ന് പറയുന്നില്ല ആരും. ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അതാണോ ചെയ്യണത്? ആണോ ആണോ പ്രക്രിയ? ബേസിക്കലി പ്രിയ പേഴ്സണലി സൈബർ ബുള്ളിയിങ്ങിന്റെ ഒരു സർവൈവർ ആണ്. അപ്പൊ ഈ സിനിമയിലും അതിന് അതുപോലെ തന്നെ ഒരു കഥാപാത്രവുമായിട്ട് വലിയ സാമ്യമുണ്ട്. അപ്പൊ പ്രിയയുടെ ഇൻപുട്ടുകളൊക്കെ സിനിമയുടെ എനിക്ക് ആക്ച്വലി ചെയ്യുന്ന സമയത്ത് അങ്ങനെ അന്നയായിട്ടും പ്രിയായിട്ടും ഒന്നും സാമ്യത അല്ലെങ്കിൽ റിലേറ്റബിലിറ്റി തോന്നിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ സിനിമ കാണുന്ന സമയത്ത് ഇത് ഞാൻ ഗോത്രൂ ചെയ്തിട്ടുള്ള കുറെ ഒക്കെ എലമെന്റ്സ് ഇതിൽ ഉണ്ടല്ലോ എന്ന് എനിക്ക് കാണുമ്പോ തോന്നി. ബസ്സിലിരിക്കുമ്പോ ചെറുതായിട്ട് പിരിങ്ങ പൊന്തിയോ അല്ലേ? ഒന്നാമത് മീഡിയയെ കുറിച്ചുള്ള സിനിമയാണ്, ന്യൂസ് പ്രവർത്തനത്തിനെ കുറിച്ചുള്ള സിനിമയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഇത് ഒഫെൻസീവ് ആയിട്ടോ അതോ നിങ്ങളുടെ ചുറ്റുപാട്ട് നടക്കാത്ത കാര്യമാണ് ഞങ്ങൾ കാണിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്നതന്നെയല്ലേ ഇതൊക്കെ? സോ ഐ തിങ്ക് ഇറ്റ്സ് ബേസിക്കലി എ റിഫ്ലക്ഷൻ ഓഫ് വാട്ട് ഓൾറെഡി ഹാപ്പൻസ് ഇൻ ആ സൊസൈറ്റി. അപ്പം ഇത് അങ്ങനെ എഗ്രസീവ് ആയിട്ടൊന്നും നമ്മളൊന്നും കാണിച്ചില്ല. പക്ഷെ ഞാൻ നേരത്തെ മുന്നേ ഞാൻ വേറൊരു കാര്യത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടില് ഒരു പ്രശ്നം വന്ന് കേറുമ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അതാണ് ഈ സിനിമയിൽ ബേസിക്കലി കാണിക്കുന്നത്. അതായത് ക്യാരക്ടേഴ്സ് വെരി എഫക്റ്റഡ് ബൈ വാട്ട് ഹാപ്പൻസ് ടു വി കെ പി. ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളാണല്ലോ സിനിമ ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പൊ അതില് സിനിമയില് ഇത്തരം പുതിയ ആളുകളെ കൊണ്ടുവന്നിട്ട് മറ്റൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെന്ന് ഷെയിന്റെ ക്യാരക്ടറിലുള്ള ഡയലോഗ് പറയുന്നുണ്ട്. അത് യൂസ് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രിയില്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? He's finding a coincidence in the story. അല്ലാതെ പക്ഷെ ഒരുപാട് കാര്യങ്ങളുടെ സിനിമയായിട്ട് പൊരുക്കുന്നുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് ഹാപ്പി ടു എ വുമൺ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക വെദർ ഷീ ഈസ് കണക്റ്റഡ് വിത്ത് ഫിലിം. ബിക്കോസ് അപ്പോഴാണ് കുറച്ചുകൂടി ന്യൂസ് ആവുന്നത്. അത് ഫസ്റ്റിൽ തന്നെ ബാർലി സീൻ പറയുന്നുണ്ട്, ഒരു ഇതേ സിനിമയായിട്ട് പൊരുക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പൊരുപ്പ് എന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ഇൻ ദ ഫസ്റ്റ് സീൻ ഇറ്റ്സെൽഫ്. ഓൾറെഡി അത്തരം വിഷയങ്ങൾ പുതിയ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് ലൈംഗിക ചോദ്യയോട് സംസാരിക്കുക അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമയിൽ അത് ചർച്ച ചെയ്യുന്ന സിനിമയിൽ അത് സംസാരിച്ചതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഇതിലെ ഇങ്ങനെ ഒരു ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഷിൻജയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്. അല്ല അത് ഞാൻ പറയട്ടെ, അത് നോർമലി ഇപ്പൊ ഒരു നാലാളും രണ്ടുപേരും കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ പരദൂഷണം പറയുന്നത് സാധാരണമാണ്. അത് തന്നെയാണ് നമ്മുടെ ബാർ സീക്വൻസ് മാത്രമാണ് ഇതൊക്കെ ഉള്ളത്. ബാർ സീക്വൻസ് ആണ് ഈ എന്ത് ഈ കന്നഡ ചിത്രപടം കളിയാണ് ഞാൻ പറയണേ. സിനിമയിൽ മാത്രമാണ് അതുള്ളത് ആണോ? അല്ല അല്ല, പിന്നെ എന്താ വീണ്ടും ചോദിക്കണം. നമ്മള് ചെറുപ്പക്കാർ വീണ്ടും വീണ്ടും ചോദിച്ചു ചോദിച്ച് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു മനസ്സിലായ. ഇവിടെ സ്ത്രീയോട് ബഹുമാനക്കുറവിൽ പെരുമാറുന്നവരുണ്ട്, ബഹുമാനത്തോട് പെരുമാറുന്നവരുണ്ട്. അത് ആണുങ്ങളെ പ്രശ്നമല്ല, സ്ത്രീകൾ തന്നെയായിരിക്കും ചിലപ്പോൾ സ്ത്രീകളോട് കൂടുതലും അങ്ങനെ പെരുമാറുന്നത്. സ്ത്രീകളോട് അല്ല ചോദിച്ചാൽ അറിയാം. അത് സിനിമയിലും മാത്രമൊന്നുമല്ല, സ്കൂൾ പ്രൊഫഷൻ ഇല്ലേ, എഡ്യൂക്കേറ്റഡ് പ്രൊഫഷൻ ഇല്ലേ, ചാനൽസ് ഇല്ലേ ഇല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞോടെ ബി കെ പി അതൊരു കാര്യം പറഞ്ഞത് കേൾക്കത് എന്നാ പിന്നെ രണ്ടാമത് ചോദിക്കാൻ തരില്ല. അല്ല ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമ്പോ
പിന്നെ ഈ ഡ്രഗ്സിന്റെ കാര്യം, ഈ ഡ്രഗ്സ് എത്ര കാലമായി കണ്ടുപിടിച്ചിട്ട്, എത്ര കാലമായി കണ്ടുപിടിച്ചിട്ട്, ഈ 30 വയസ്സായ ചെറുപ്പക്കാരാണോ ഈ സാധനം കൊണ്ട് പോകുന്നത്? ലോകത്തിന്റെ ആദ്യം മുതലുള്ള കാലം സാധനങ്ങൾ ആണോ? ആണോടാ? പിന്നെ അതൊക്കെ എന്താ, ഈ സിനിമകാരാണോ കൊടുക്കുന്നത്? അതൊക്കെ ആണോ? അല്ലെങ്കിൽ നിങ്ങൾ വാവറും ചോദിക്കുന്നവരോട്, ഈ പറയുന്ന ആൾക്കാരോട് മനസ്സിലായാ? ഇത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരും കൊണ്ടുവന്നല്ല, സിനിമാക്കാരും കൊണ്ടുവന്നല്ല, പിന്നെ എല്ലാ സിനിമാക്കാരും കടി കയറുന്നുണ്ടോ? നിങ്ങൾക്ക് എത്ര അവസരം കിട്ടിയാലും നിങ്ങൾ ചോദിക്കും, മിനിമം പറ ഒരു 10 അവസരം കിട്ടി ചോദിക്കോ, 10 അവസരം കിട്ടി നോക്കാം, 10 അവസരം കിട്ടി ചോദിക്കോ, നിങ്ങൾ ചോദിക്കണം നമ്മളോട് ചോദിക്കണ പോലെ, മനസ്സിലായാ? പണം തുടങ്ങുമ്പോൾ എഴുതി കാണിക്കണം എന്താണ്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണ്, അപ്പോഴും അത് ബിസിനസ് ചെയ്യുന്ന ശിക്ഷാർഹമല്ലേ? ഈ മാതാപിതാക്കളെ തിരിച്ച് അങ്ങോട്ട് ചെയ്തു കൊടുക്കും, എന്റെ മക്കളുടെ കയ്യിൽ എങ്ങനെ സാധനം കിട്ടുന്നു? അപ്പൊ നിങ്ങൾക്ക് അതൊന്നും പോവാ തിങ്ക് ചെയ്യുന്നില്ല നിങ്ങൾ അതൊന്നും. ഏ ആണാ അതിലിരിക്കുന്ന കഥാപാത്രം മനുഷ്യൻ, ഈ പറയുന്ന പത്രപ്രവർത്തകരൊക്കെ മനുഷ്യന്മാര്, പിന്നെ കാണിച്ചപ്പോ ആക്ച്വലി അതില് ഷൈനിന്റെ മാനറിസംസ് കണ്ടിട്ട് ഒരു പ്രശസ്തമായിട്ടുള്ള സാഹിത്യകാരനായിട്ട് സെൻസർ ബോർഡ് ഉണ്ടായിരുന്നു. ഹി ടോൾഡ് ആക്ച്വലി ഹി ഹാസ് സീൻ ലോട്ട് ഓഫ് ഒരുപാട് പത്രപ്രവർത്തകർ ഇങ്ങനെ മാനറിസം വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ളതായിരിക്കും, കാരണം ആ ഒരു റെസ്റ്റ്ലെസ്നെസ്, ഫ്ലിപ്പിംഗ്, അർജൻസി ബുക്ക് വെച്ചിട്ടുള്ള, അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആക്ച്വലി കേട്ടിട്ടുണ്ടോ? അവര് പറഞ്ഞു, ജോർജ് ഓർക്കോ സാറിനെ ആളുകൾ പറഞ്ഞു. ഇതൊക്കെ മനുഷ്യന്മാരല്ലേ, എല്ലാവരും എടാ പിന്നെ നമ്മള് കണ്ടുകൊണ്ടിരിക്കില്ലേ കൊറേ കാലമായിട്ട്. അപ്പൊ നമ്മളൊരു ക്യാരക്ടർ സമയത്ത് നമ്മള് കണ്ട കാഴ്ചകളും കേട്ട ശബ്ദങ്ങളും ഒക്കെ അതിലേക്ക് വരും, അതിനാണ് അത് താല്പര്യമുള്ളത് കൊണ്ട് ആവശ്യം. ചിലപ്പോ അറിയാതെ ചിലപ്പോ നിങ്ങൾക്ക് അത് കിളി പോയതായിട്ടായിരിക്കും തോന്നും, നിങ്ങൾക്ക് കിളി പോയത് എനിക്ക് നല്ലതാണ് കിട്ടിയത്. ചിലപ്പോ അറിയും, ചിലപ്പോ അറിഞ്ഞു വരും, ചിലപ്പോ അറിയാതെ വരും. കറ നല്ലത് ചിലവര് പറയുന്നില്ലേ, എല്ലാവർക്കും കറ കറ നല്ലതല്ല. എല്ലാ പത്രസമ്മേളനത്തിലും അപ്പൊ അതിനുവേണ്ടിയുള്ള പൊട്ടിത്തെറി ഇതൊരിക്കലും നിങ്ങൾ അന്നോട് ഇഷ്ടമുണ്ടായിട്ടാണോ? നമ്മളല്ല ഏറ്റവും കൂടുതൽ ഞങ്ങളൊരു സീൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ മത്സരം? സിനിമയിലാണല്ലോ അപ്പൊ ഒരു സൗബിക്ക് രണ്ടൊരു സൂട്ട് കൊടുക്കും. എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പോൾ അതിന്റെ താഴെ വളരെ കുട്ടികളാണ് കേസ് ഉണ്ടായപ്പോ 4 പെൺകുട്ടികളായിരുന്നു. അപ്പോ വളരെ എന്റെ കേസിൽ 4 പെൺകുട്ടികളായിരുന്നു. അപ്പൊ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്ന വേറെ എന്ത് കേസാണെങ്കിലും പ്രശ്നം, കുട്ടികൾ പ്രശ്നമാണ്, എന്താ പെണ്ണുകളാണ് ഏറ്റവും പ്രശ്നമില്ല സമൂഹത്തിലാണോ? ആണോ? ആണോ? അപ്പൊ എന്ത് വലിയതിനേക്കാൾ വലുത് പെൺകുട്ടികളാണ് പ്രശ്നക്കാര് എന്ന് എന്നോട് പറയാ. പെണ്ണുകൾ ഉണ്ടായതാണ് പ്രശ്നം, വേറെ എന്തുണ്ടെങ്കിലും ഇപ്പൊ വെടിക്കോപ്പോ അല്ല അത്താക്കള കൂട്ടിക്കൊക്കെ ആണെങ്കിലും പ്രശ്നമില്ല. എന്ത് ഡ്രഗ് കേസാണെങ്കിലും പെൺകുട്ടികൾ ഉണ്ടായതാ പ്രശ്നം, അന്ന് പെൺകുട്ടികൾ ഉണ്ടായ പ്രശ്നം അല്ല, അതൊരു അസമയത്താണല്ലോ ഉണ്ടായത്. എന്റെ സമയം 11 മണി, ഈ പറയുന്ന ആൾക്കാരുടെ മോളും ഭാര്യയൊക്കെ 11 മണി കഴിഞ്ഞാൽ മോശമാവും.
മോശമാവോ ഇല്ല ഷീൻ നിങ്ങൾ ഇതൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു കേസ് ഉണ്ടാവുമ്പോ ആ കേസിന്റെ പ്രശ്നത്തിനെയല്ല അതിൽ എങ്ങനെ പെണ്ണുണ്ടോ നോക്കിട്ട് പെണ്ണിന്റെ പിന്നാലെയാണ് കോയമ്പത്തൂർക്ക് സീറ്റ് എടുക്കാൻ പോകുന്നത്. ഉണ്ടായിട്ടുണ്ട് ഇവിടെ എങ്ങനെ ജനിച്ചിട്ടുണ്ടോന്ന് അറിയില്ല കേട്ടോ. സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്ന